Habibi Arabi, inna nadju ila kasi awlika illa tash. Amen. Assalamu alaikum. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് മൈമൂന നമുക്ക് കഥ പറഞ്ഞുതരും അല്ലേ? പറയൂലേ? ഏ മൈമുനക്ക് നമ്മളും കഥ പറഞ്ഞു കൊടുക്കും അല്ലേ? എത്ര കഥ അറിയാം മൈമുനക്ക്? വേറെ ഏതൊക്കെ കഥ അറിയാം? പിന്നെ ഏതൊക്കെ കഥ അറിയാം? പറ. വേറെ ആനയുടെ കഥ അറിയാം? നമുക്ക് ആനയുടെയും പൂച്ചയുടെയും കഥ കേൾക്കാം അല്ലേ? അപ്പൊ ആനയുടെ പൂച്ചയുടെ കഥ ഒന്ന് പറഞ്ഞു ഉറക്കെ പറയും, എല്ലാവരും കേൾക്കണം. ആന ഒരു ദിവസം എവിടെ പോയി? തൊപ്പിയെടുക്കാനാ? ആരെ തൊപ്പി? ഒരയാളുണ്ട്. ആ എന്നിട്ടോ? അയാൾ മേടിച്ചിട്ടോ? എന്നിട്ടോ? അയാൾ തൊപ്പി വെച്ചു. എന്നിട്ടോ? വേറെ തൊപ്പിട്ടു. ആര്? ആയിക്കോട്ടെ. വേറൊരു കഥ അബിനോട് നേരത്തെ പറഞ്ഞല്ലോ, അതേതായിരുന്നു ആ കഥ? ആ പൂച്ചയുടെ ആനയുടെ പറഞ്ഞല്ലോ നേരത്തെ, ഒരു കഥ പറഞ്ഞല്ലേ, അതൊന്ന് പറഞ്ഞേ. പൂച്ച എവിടെ പോയി? ആനനെ കാണാൻ പോയാ? ആ എന്നിട്ടോ? ആനനെ രക്ഷിച്ചു. ആ അത് ശരി, ആനനെ രക്ഷിച്ചു. എവിടുന്ന്? കുഴിയുന്ന. പൂച്ച രക്ഷിച്ച് ആനേന. അതെങ്ങനെ? ആര്? ആന കുഴിയിൽ വീണു. അപ്പൊ കുഴിയിന്ന് പൂച്ച ആനനെ രക്ഷിച്ചു. അതെങ്ങനെ രക്ഷിച്ചേ? കുഴിയിൽ വീണപ്പോഴാണ് രക്ഷിച്ചേ അല്ലേ? അതെങ്ങനെയാ രക്ഷിച്ചേ? കൊളത്തിന്നാ? വേറെ കഥ അറിയാമോ? വേറെ കഥ അറിയാമോ? എന്നാ പറഞ്ഞ ഒരു കഥ വേണ്ടി പറഞ്ഞോക്ക്. പൂച്ച കുഴിയിലും രക്ഷിച്ചു. ശരി, അപ്പൊ ഇൻഷാല്ലാ മൈമുനയുടെ കഥയൊക്കെ നിങ്ങൾ കേട്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഒരു പാട്ട് പാടി കൊടുത്തേ. നല്ല പാട്ട് പാടണം കേട്ടോ. ഏ നല്ല നല്ലൊരു പാട്ട് പാടി. ായി പായ
ചുവേറ്റ മുഹമ്മദ പതിരിലും വരണ്ടിരും നേര് കാണുവാൻ വേണ്ടി ഈകല്ല. ഇനി أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. എന്നൊക്കെ പറഞ്ഞിട്ട് പാടി കൊടുത്തില്ലേ ഒരു ദിവസം? അത് പാടി. അസ്സലാത്തു അലൻ നബി والسلام على الرسول الشفيع الابطحي والحبيب العربي اننا ندعو الى كاسي اولك الا تاس اي من شرك تابيا سيدي خير النبي إننا هذا بابادي أرتو يود أنت أم أم أبو ما رأينا فيهما مثل أسنك تطويا سيدي خير النبي أنت منجي ناغدا انت فاهتك الصفا ولنا مشروك يا سيدي خير النبي ارتكبت بعده അപ്പൊ ഇനി അബി ഒരു കഥ പറഞ്ഞേറ്റ പിള്ളക്ക്. ഒരു ദിവസം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി ആരാ? പാൽവെക്കണ ആളല്ലടി. ആയിഷ ബീവി എന്ന് പറഞ്ഞാല് ഞങ്ങളിവിടെ പാല് കൊണ്ട് തന്നെ ഒരു ഇത്തായിട്ടോ അവിടെ ആയിത്താണെന്ന് പറഞ്ഞ ആയിഷ ബീവി നമ്മുടെ നബി തങ്ങളല്ലേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ് ട്ടോ, ഉമ്മഹാത്തുൽ മുഅ്മിനീനായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു ദിവസം വീട്ടിലിരുന്ന് ഇങ്ങനെ എന്ത് ചെയ്യായിരുന്നു എന്നറിയോ? ഇങ്ങനെ വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കണായിരുന്നു ട്ടോ. വസ്ത്രം നമ്മുടെ ഡ്രസ്സില്ലേ, ഡ്രസ്സ് അതിങ്ങനെ തുന്നിക്കൊണ്ടിരിക്കണായിരുന്നു ഒരു ദിവസം. അപ്പൊ ഉണ്ട് വിളക്ക്, അന്നൊക്കെ കറണ്ട് ഇല്ലല്ലോ, അപ്പൊ വിളക്കാണ് ഉണ്ടായിരുന്നത്. ഈ വിളക്ക് കെട്ടുപോയി, അപ്പൊ പിന്നെ തുന്നാൻ പറ്റുമോ? തുന്നാൻ പറ്റൂല. സൂചി നിലത്ത് പോയി എന്ന് മാത്രമല്ല, എന്തോ ആയിപ്പോയി, വിളക്കും കെട്ടുപോയി. വിളക്കും കെട്ടുപോയി ട്ടാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, റൂമിലേക്ക് ഇങ്ങോട്ട് കടന്നു വന്നു. അപ്പൊ ഭയങ്കര വെളിച്ചം. ആരെ വെളിച്ചം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയങ്കര വെളിച്ചം ട്ടോ. ആ നബി തങ്ങളുടെ വെളിച്ചം കൊണ്ടിട്ട് ആയിഷ ബീവി നിലത്തുനിന്ന് സൂചി കണ്ടെടുത്തു. നബി തങ്ങൾക്ക് ഭയങ്കര വെളിച്ചമല്ലേ, ആ വെളിച്ചം കൊണ്ട് സൂചി കണ്ടെത്തുകയും എന്നിട്ട് എന്ത് ചെയ്തു, വസ്ത്രം തുന്നുകയും ചെയ്തു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ട്ടോ. എന്നിട്ട് ആയിഷ ബീവി പറഞ്ഞു, എത്ര നല്ല പ്രകാശമാണ് നബിയെ എന്ന് പറഞ്ഞു. എത്ര നല്ല പ്രകാശമാണ് നബിയെ, എന്ത് വെളിച്ചാണ് നബിയെ എന്ന് ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നെ കാണാത്തവർക്ക് നാശമാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, എന്താ പറഞ്ഞേ, എന്നെ കാണാത്തവർക്ക് നാശമാണെന്ന് പറഞ്ഞു. അപ്പോ ആയിഷ ബീവി ചോദിച്ചു, ആരാണ് നബിയെ അങ്ങയെ കാണാത്തവർ? ആരാണ് നബിയെ അങ്ങയെ കാണാത്തവർ ആരാണ് ചോദിച്ചു? ആര് ചോദിച്ചു? ആയിഷ ബീവി ചോദിച്ചു, നബി തങ്ങളോട് ചോദിച്ചു ട്ടോ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിശുക്കന്മാരാണ്, പിശുക്കന്മാരെന്നെ കാണൂല എന്ന് പറഞ്ഞു. പിശുക്കന്മാര് എന്നെ കാണൂല എന്ന് പറഞ്ഞു ട്ടോ. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഇങ്ങോട്ട്
ആരാണ് നബിയെ പിശുക്കന്മാർ? ആരാ പിശുക്കന്മാരാരാ? ആരാ? പോടിക്കല്ലേ. അല്ല, പിശുക്കന്മാരാരാണെന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ എന്ത് പറഞ്ഞു എന്നറിയോ? എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവരാണ് പിശുക്കന്മാർന്ന് പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തല്ലേ, സലാത്തല്ലേ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചെല്ലാത്തവർ ആരാണ്? ആരാണ്? പിശുക്കന്മാർ, പിശുക്കന്മാരാണ് ട്ടാ. ആ പിശുക്കന്മാർക്ക് ആരെ കാണാൻ പറ്റൂല? നബിതങ്ങളെ കാണാൻ പറ്റൂല. അങ്ങനെ കാണാത്തവർക്ക് നാശമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താ മതി? സ്വലാത്ത് ചെല്ലിയാ മതി കേട്ടോ. നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചെല്ലിയാൽ മതി. അപ്പൊ ഇന്നത്തെ കഥ കേട്ടില്ലേ? ഇനി ഈ കഥ അബിക്ക് പിന്നെ പറഞ്ഞാണ് കേട്ടോ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. അപ്പോ നമ്മള് ഇതേപോലെ നമ്മുടെ മക്കൾക്ക് നല്ല നല്ല കഥകൾ എന്ത് ചെയ്യണം? പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കണം. ഇൻഷാല്ലാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ടും നമുക്ക് കഴിഞ്ഞു പോയ മുൻഗാമികളെ പറ്റിയിട്ടുള്ള കഥകൾ, ചരിത്രങ്ങൾ, നല്ല നല്ല മദഹികൾ, പാട്ടുകളൊക്കെ നമ്മുടെ മക്കളെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല വഴിയിലൂടെ നമ്മുടെ മക്കളെ നമുക്ക് നടത്താം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് വേ ടു ഇസ്ലാം ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.